ഹദീസ് പണ്ഡിതന്മാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ആദ്യത്തെ ഹദീസിന്റെ രചന എന്ന് പറയുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്തയാണ്. മുഅത്തയിൽ ഇമാം മാലിക് എന്നവർ, ഇമാം സുഹരി തങ്ങളെ ഉദ്ധരിക്കും, വേറെയും ഇമാം മാലിക് എന്നിവരുടെ മശായിഖന്മാരുണ്ട്. അവരിൽ അബൂ അയ്യൂബ് സിഖ്തിയാനി റഹ്മഹുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, എവിടം മുതലാണ് ഇമാം മാലിക് എന്നവർ അബൂ അയ്യൂബ് സിഖ്തിയാനിയെ ശൈഖായി സ്വീകരിച്ചത് എന്ന് ഇമാം മാലിക് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ഹജ്ജത്തൈൻ, രണ്ട് ഹജ്ജുകൾ ചെയ്യാൻ അവസരമുണ്ടായപ്പോ കുഞ്ചു അറുമുഖു അബൂ അയ്യൂബിൽ സഖ്തിയാനി എന്ന് പറയുന്ന മഹാമനുഷ്യനെ ഞാനിങ്ങനെ വീക്ഷിക്കുമായിരുന്നു. അതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ ഹദീസൊന്നും രേഖപ്പെടുത്തിയില്ല. ആര് പറയാ? മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അൽ മസ്ജിദുൽ ഹറാമിലും കണ്ടു, മക്കയിലും മദീനയിലും. ഇദാ ദുഖിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബകാ ഹത്തഖ്ളൽ, ആ മനുഷ്യന്റെ ഇബാദത്ത് ഞാൻ നോക്കുകയായിരുന്നു. ഒരു ഹദീസ് പണ്ഡിതനായി, ഒരു ആലിമായിട്ട് അവരെ എനിക്ക് സ്വീകരിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ വീക്ഷിക്കുന്നു. ഇത് പറയുന്നത് ലോക പണ്ഡിതനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിന്റെ ഇമാം. ഞാൻ അവരെ സ്വീകരിക്കാൻ തുടങ്ങിയത് ഫലമ്മാ റഅയ്തു മിൻഹുമാ റഅയ്തു വഇജ്ലാലഹു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കതബ്തു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയപ്പെടുമ്പോൾ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതാര് പരിസരങ്ങളിൽ പറഞ്ഞാലും അബൂ അയ്യൂബ് സഖ്തിയാനിയുടെ കണ്ണുകളിൽ നിന്ന് തുരുതുരാ കണ്ണുനീര് വരുന്നതും താടി രോമങ്ങളിലൂടെ ചാലിട്ടൊഴുകുന്നതും മഹാൻ കടന്ന് വിറക്കുന്നതും ഹത്താ അർഹമഹു, അവിടെ ചെന്ന് സാരമില്ലെന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കേണ്ട വിധം അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ ഹബീബായ നബിതങ്ങളോട് സ്നേഹം കാണിക്കുന്ന ആ ഒരു മഹബ്ബത്ത് ഞാൻ കണ്ടതിന്റെ ശേഷം കതബ്തു അൻഹു, അവരുടെ ഹദീസ് ഞാൻ എഴുതാൻ തുടങ്ങി. അതുവരെ ഞാൻ അത് ചെയ്തില്ലായിരുന്നു എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു. അതാണ് ഹദീസിന്റെ വിഷയം. ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പോയി എഴുതിയെടുക്കുന്നില്ല. അവർ എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്, അവിടത്തോടെ എത്ര ഹുബ്ബുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് ഹദീസ് സ്വീകരിക്കുന്നത്.